ഇന്ത്യയുടെ അണ്ടർ 23 ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം രണ്ട് ടൂർണമെൻറ്റുകൾ വരാൻ പോകുന്നു, AFC U23 ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സ്, അതുപോലെ ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ ക്ലബുകൾ ഇപ്പം ഓഗസ്റ്റ് 12 ആരംഭിക്കുന്ന AFC U23 ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിന് വേണ്ടിയിട്ട് 12 തന്നെ പ്ലെയേഴ്സിനെയൊക്കെ വിട്ടുകൊടുക്കാനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പറയാം, ഇപ്പോൾ ഈ AFC U23 ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിനും ഏഷ്യൻ ഗെയിംസിലേക്കും പോകുന്നത് രണ്ട് വ്യത്യസ്ത ടീമുകളാണ്. ഏഷ്യൻ ഗെയിംസിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നത് സ്റ്റിമാച്ച് ആണ്, മറ്റേതിൽ ക്ലിഫോർഡ് മെറണ്ടയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. രണ്ട് ടീമുകളാണ്, ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഒരേ ടീം തന്നെയാണോ പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ അത് പറയുന്നത്. അപ്പം ഈ ഒരു ഓഗസ്റ്റ് 12 ആരംഭിക്കുന്ന ഒരു ക്യാമ്പ് അത് പോസ്റ്റ്പോൺ ചെയ്യുന്നു, അത് 20-ാം തീയതിയത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ഓഗസ്റ്റ് 20 അപ്പോൾ ഈ ഒരു U23 ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൻ്റെ ക്യാമ്പ് ആരംഭിക്കുക, ഭുവനേശ്വറിൽ വെച്ചിട്ടായിരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പം അപ്പോൾ എല്ലാ ക്ലബ്ബുകളും വിട്ടുകൊടുക്കുമെന്ന് ചോദിച്ചാൽ അവിടെയും ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഫിക്ചേഴ്സ് വരുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് 20 തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ 15 ക്യാമ്പൊക്കെ കിട്ടും U23 ടീമിന്. പക്ഷേ അത് മതിയാവില്ല, കാരണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല മാച്ച് പോലും ഈ ഒരു കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. നമ്മൾ മുമ്പൊരു വീഡിയോ പറഞ്ഞിരുന്നു, U23 ഒരു എന്താ പറയുക AFF അവഗണിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പല കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യെങ്കിലും ഈ കാര്യത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നേരത്തെയൊക്കെ ക്യാമ്പ് കൊടുക്കാനൊക്കെ സമയമുണ്ടായിരുന്നു, അതൊക്കെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം അവസാനം ക്ലബ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ പറയുക, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പം അവർക്കും അവരുടെ ഒരു ലീഗിന് മുന്നോടിയായിട്ട് പ്രീ സീസൺ കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ അതേ സൈഡ് നാഷണൽ ടീം ഇമ്പോർട്ടൻസ് ആണെന്നുള്ള സംഭവമുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു ഇത് പറയേണ്ടത് AFF ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റും ഇപ്പം ആ ക്ലബ്സിൻ്റെ ഒരു പ്രീ സീസൺ പ്രിപ്പറേഷൻ എന്നുള്ള നിലയിലാണ്. അപ്പം ഓഗസ്റ്റ് 20 വരുമ്പോഴും ഓരോ കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ ഒരു ക്ലബ്ബിലെ ചില പ്ലെയേഴ്സിനെ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് AFC കപ്പിൻ്റെ പ്ലേ ഓഫിലെ 2 16-ാം തീയതിയും 22-ാം തീയതിയും കളിക്കേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ ടീമിൽ കളിക്കുന്ന അർഷേക്ക്, സുമിത് റാത്തി, നാംദേ, സുഹേൽ ഭട്ട് എന്നീ താരങ്ങൾ 22 ശേഷം മാത്രമേ ഈ ഒരു AFC U23 ഏഷ്യൻ ക്വാളിഫയേഴ്സിൻ്റെ ആ ഒരു ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൻ്റെ ഒരു ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു കാര്യമാണ്. അതായത് 20-ാം തീയതി തന്നെ അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം U24 ടീമാണ് കളിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫിക്ചേഴ്സ് ആയി കഴിഞ്ഞു. നമുക്കറിയാം 24 U24+ 3 സീനിയർ പ്ലെയേഴ്സാണ്. അപ്പം മ്യാൻമാറിനെതിരെ September 19, 22-ാം തീയതി ബംഗ്ലാദേശിനെതിരെ, 25-ാം തീയതി ചൈനയ്ക്കെതിരെ ആണ് മാച്ചസ് വരുന്നത്. എന്താണെങ്കിലും ഇപ്പം നോക്കൗട്ട് സ്റ്റേജ് കടന്നില്ലെങ്കിൽ പോലും ISL ക്ലബുകൾക്ക് അവരുടെ താരങ്ങളെ ഒരു മത്സരം എന്താണെങ്കിലും നഷ്ടമാവും. പിന്നെ നോക്കൗട്ട് ഫേസ് ഇപ്പം ഒരു പ്രീ ക്വാർട്ടർ വരെയാണ് എത്തുന്നതെങ്കിലും ആ ഒരു മാച്ച് മാത്രമേ നഷ്ടമാവുള്ളൂ. പക്ഷേ ക്വാർട്ടറിന് അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 2 നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ISL എന്താണെങ്കിലും ക്ലബ്സൊക്കെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ AFC കോമ്പറ്റീഷൻസ് വരുമ്പോൾ അവിടെയാണ് അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം മുംബൈ സിറ്റി FC AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ട്. അപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് സ്പോട്ട് കിട്ടുക, അവരുടെ റാങ്കിങ് കൂട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് തന്നെ നിലനിൽക്കുന്നു. അപ്പം അവരുടെ 18-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിലാണ്, September 18-20 ഇടയിലാണ് അവരുടെ ACL ഒരു മത്സരം വരാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് വന്നിട്ടില്ല. നമുക്കറിയാം 19-ാം തീയതിയാണ് മ്യാൻമാറിനെതിരെയുള്ള മത്സരം നടക്കുന്നത്. അപ്പം ഇവർ ക്യാമ്പിലൊന്നും ജോയിൻ ചെയ്യാതെ നേരിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പം മുംബൈ സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട താരങ്ങളാണ് എന്നുള്ളതും ആലോചിക്കണം. ആകാശ് മിശ്ര, അപ്പൂയ, വിക്രം പ്രതാപ്, ഇപ്പം U24 എടുത്താലും അതുപോലെ മുംബൈ സിറ്റി FC എടുത്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയെന്ന് അവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് AFC കപ്പിലേക്ക് ക്വാളിഫൈഡ് ആയാൽ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക്, പിന്നെ ഒഡീഷ FC ഓഫ് കോഴ്സ് കളിക്കുന്നുണ്ട്, അങ്ങനെ വന്നാലും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം September 18-21 ഇടയിലാണ് അവരുടെ AFC കപ്പ് മത്സരങ്ങൾ വരുന്നത്. ഇപ്പം ഒഡീഷ FCയുടെ അനികേത് ജാദവ് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒഡീഷ FCക്ക് വേണേൽ മാനേജ് ചെയ്യുന്നതാണ്, ഈ പറഞ്ഞ പോലെ U23 മാനേജ് ചെയ്യണം, പക്ഷേ ഏഷ്യൻ ഗെയിംസ് ടീമിന് മാനേജ് ചെയ്യാവുന്നതാണ്. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അൻവർ അലി, ആശിഷ് റായ് എന്നീ 2 ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ്, അത് മോഹൻ ബഗാൻ്റെ പെർസ്പെക്റ്റീവിലെടുത്താലും ഈ പറഞ്ഞ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യൻ ടീമിൻ്റെ പെർസ്പെക്റ്റീവിലെടുത്താലും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങളാണ്. അപ്പം എവിടേക്ക് അവർ കളിക്കും ഈ ഒരു സാഹചര്യം വരുന്നൊരു സിറ്റുവേഷനിൽ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടൈറ്റായിട്ടുള്ള ഫിക്ചേഴ്സ് മൊത്തത്തിൽ എന്താ ഫിക്ചേഴ്സുകൾ തമ്മിലൊരു കൂട്ടയടിയാകുന്നു അവരെവിടെ കളിക്കുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരു ക്ലാരിറ്റി വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആണ്, നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ തന്നെ ഇത് നോക്കി നോക്കി ആകെപ്പാടെ വട്ടായിപ്പോയി. ഇപ്പം ഗൈസ് ഇപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസും തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ എഴുതുക. അപ്പം മറ്റു വീഡിയോ കാണുന്ന ഷെൻ സനിയ.